ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണല്ലേ. ഏതൊരു കുട്ടിയെ എടുത്ത് നോക്കിയാലും അവർക്ക് മൊബൈൽ ഫോൺ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയായിരിക്കും. അവരെ കാർട്ടൂൺസ്, അവരെ പാട്ടുകളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബിൽ കയറി എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം ഇത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, വെർച്വൽ ഓട്ടിസം. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ വെർച്വൽ ഓട്ടിസം എന്താണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റുകൾ, കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ മറക്കരുത്. സോ നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ വെർച്വൽ ഓട്ടിസത്തെ പറ്റി സൈക്കോളജിയിലെ എക്സ്പേർട്സ് പറയുന്നത്, 4 വയസ്സുവരെയുള്ള കുട്ടികൾ ഒരുപാട് സമയം, ഒരു ദിവസം ഒരുപാട് സമയം ഈ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ടി വിയിലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരെ സ്വാഭാവികമായ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നു. അത് ഒരു ദിവസം സ്പെൻഡ് ചെയ്തത് കൊണ്ടല്ല കേട്ടോ, ഒരുപാട് ദിവസം അത് റുട്ടീനായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് വരിക, ഒന്ന് ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആണ്. അതായത് സ്വാഭാവികമായ സംസാരത്തിൻ്റെയും ഭാഷയുടെയും ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തത് സോഷ്യൽ ഇൻറ്ററാക്ഷനെ ബാധിക്കും. കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരാളുമായി ഇടപഴകുന്നത്, ഒരാളോട് കണ്ട ചിരിക്കുന്നത് എന്ന് തൊട്ട് സോഷ്യൽ ഇൻട്രാക്ഷനെ ബാധിക്കുന്നു. മൂന്നാമത്തത് അവരെ സ്വഭാവത്തിൽ വരെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഈ ഒരുപാട് സമയം സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ. ഡോക്ടർ സിദ്ധാർത്ഥ് സിൻഹ പറയുന്ന പോലെ ഇപ്പോഴത്തെ പേരൻസ് ചോക്ലേറ്റ് കൊടുക്കാൻ മടിയായിരിക്കും, കാരണം പല്ലിന് കേടുവരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ശരീരത്തിന് ഒരുപാട് ചോക്ലേറ്റ്സ് ഉള്ളിലേക്ക് ചെന്നാൽ മോശമാണ്. അപ്പോൾ ചോക്ലേറ്റ്സ് കുട്ടികൾക്ക് ലിമിറ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ, പക്ഷേ മൊബൈൽ ഫോൺ ആകട്ടെ ലിമിറ്റ് ഇല്ലാതെ കൊടുക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് കുഞ്ഞുങ്ങൾ ചുരുങ്ങിപ്പോകുമ്പോൾ അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും കൂടി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടായി. അതായത് ടോഡ്ലേഴ്സിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതായത് പേരിനോട് ശ്രദ്ധിക്കുന്നത്, പേര് വിളിച്ചാൽ വരുന്നത് നിർത്തുന്നു, അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് കുറഞ്ഞു കുറഞ്ഞു പോകുന്നു, അതുപോലെ സോഷ്യലിലെ ഇൻട്രാക്ഷന്, ഒരാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്, അങ്ങനെ അത് താല്പര്യക്കുറവ്, ഇതൊക്കെയും ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സ്റ്റഡീസ് ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു സ്ക്രീൻ ടൈമിൻ്റെ കാര്യം നമുക്ക് തെളിഞ്ഞു വന്നത്. ഈ ഒരു സ്ക്രീൻ ടൈം എത്രത്തോളം കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെയും അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജിനെയും ഒക്കെ ബാധിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അതിലെടുത്ത് പറയേണ്ട ഒരു ടൈമായിരുന്നു ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് കേസസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇത്തരം വെർച്വൽ ഓട്ടിസം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് വേറെ ഒരു മാർഗ്ഗങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സ്ക്രീൻ ടൈം, കുഞ്ഞുങ്ങളുടെ സ്ക്രീൻ ടൈം വല്ലാണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഇത്തരമൊരു ഓട്ടിസം ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് കുഞ്ഞുങ്ങളിൽ കണ്ടുവന്നിട്ടുണ്ട്. ഇത്തരമൊരു ഇങ്ങനെ റൊമാനിയൽ ഒരു സ്റ്റഡി പ്രകാരം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ സോഷ്യലി ഉള്ള ഇൻട്രാക്ഷനിലുള്ള ഒരു കുറവ്, അതുപോലെ തന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. ഒരു കുഞ്ഞിന് 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 4 മണിക്കൂർ വരെ ഒരു ദിവസം നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കുകയാണെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന് സമാനമായ സിംറ്റംസ് ഇത്തരം കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് റൊമാനിയയിൽ നടത്തിയ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൊമാനിയൻ സൈക്കോളജിസ്റ്റ് ആയ മാരിയസ് ജാംഫിർ ആണ് ആദ്യമായിട്ട് വെർച്വൽ ഓട്ടിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നടന്ന സ്റ്റഡീസിൽ ഒരു ദിവസം 2 മണിക്കൂറിലധികം വളരെ ചെറിയ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ വൈറ്റ് മാറ്ററിൽ ഒരു റിഡക്ഷൻ കണ്ടതായിട്ട് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തോട്ട് പ്രോസസ്സിനായിക്കോട്ടെ, ഇമാജിനേഷൻ ആയിക്കോട്ടെ, അങ്ങനെ വളരെയധികം നമ്മളെ എന്താ പറയുക, സഹായിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ബ്രെയിനിൻ്റെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കേബിള് പോലെയാണ്, എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് മാറ്ററാണ്. ബ്രെയിനിൻ്റെ എല്ലാ ഫംഗ്ഷനെയും കണക്ട് ചെയ്യാൻ ഈ ഒരു വൈറ്റ് മാറ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു വൈറ്റ് മാറ്ററിൽ റിഡക്ഷൻ എത്രത്തോളം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വെർച്വൽ ഓട്ടിസത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ നോർമൽ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ടെങ്കിൽ അതിന് കൂടെ സ്പീച്ച് തെറപ്പിയും, അല്ലെങ്കിൽ അറ്റൻഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കുപേഷണൽ തെറപ്പിയും അതിൻ്റെ തെറപ്പീസും കൂടി മുന്നോട്ട് പോകുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളിലും നമുക്ക് വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ശുഭാപ്തിയുള്ള ഒരു കാര്യം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. കുഞ്ഞിന് മൊബൈല് കാണിക്കൽ നിർത്തിയപ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ പേരൊക്കെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ട് എന്ന് എത്രയോ പേരൻസ് ഈ സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി
പറഞ്ഞപ്പോൾ എത്രയോ പേരൻസ് പേഴ്സണലി എനിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ തുടങ്ങിയാൽ തന്നെ ഒരുപാട് സിംറ്റംസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. സോ ഈ ഒരു മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ആരും തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സമയം ഫോണ് കൊടുക്കാൻ പാടില്ല. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തീരെയും ഫോൺ കൊടുക്കാൻ പാടില്ല. 2 വയസ്സിന് മേലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം വരെ ഫോൺ അലോ ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം അലോ ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നതുവരെ ബൈ ബൈ.